തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ JSR ന്യൂമമ്പറത്ത് പ്രവർത്തനം ആരംഭിച്ചു. വ്യാപാരി വ്യവസായി ജില്ലാ കമ്മിറ്റി അംഗം പി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂമമ്പറം ഹിമാലയൻ ഗാർഡന് എതിർവശമാണ് ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഓട്ടോ, കാർ എന്നിവയ്ക്ക് പ്രത്യേകം ചാർജിംഗ് പോയിന്റുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടാതെ വാഹനം ചാർജ് ചെയ്യാൻ ഇവിടെ എത്തുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളോടുകൂടിയ വിശ്രമമുറിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇരുപത്തിനാല് മണിക്കൂറും ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാണെന്ന് സ്ഥാപന ഉടമ പ്രജിത് പ്രേം പറഞ്ഞു. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന മെഷീനിനെ കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്നേക്കാളും വളരെ ലാഭമായിട്ട്, വീട്ടിൽ 7 മണിക്കൂർ എടുക്കുന്ന സാധനം ഇവിടെ 1 മണിക്കൂറിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്തിട്ട് പോകാം. വണ്ടി ട്രാവൽ ചെയ്യുമ്പോൾ 1 മണിക്കൂറിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇവിടെ ഈ സ്ഥാപനത്തിലുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ വരുന്ന ആൾക്കാർക്ക് വിശ്രമത്തിന് വേണ്ടിയിട്ടുള്ളൊരു ലോഞ്ച് റെഡിയാക്കിയിട്ടുണ്ട്. ആൾക്കാർക്ക് ഫാമിലിയോടെ വരുന്നവർക്ക് വന്ന് വിശ്രമിക്കാം. ആ ചാർജ് ചെയ്യുന്ന 1 മണിക്കൂർ എന്താണോ ഉള്ളത് ആ സമയം അവർക്ക് വന്ന് വിശ്രമിച്ച് ഫാമിലിയോടെ നിൽക്കാൻ പറ്റും. വാഷ്റൂം ഉണ്ട്, അതിൻ്റെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അപ്പം ഒരു ദൂരയാത്ര പോകുന്ന അവർക്ക് അതിൻ്റേതായിട്ടുള്ള റെസ്റ്റിംഗ് സമയം കിട്ടും. അപ്പോൾ ആൾ വന്ന് ചാർജ് ചെയ്യുന്ന സമയം 1 മണിക്കൂറുണ്ട് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഉറങ്ങണോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, നൈറ്റ് ഡ്യൂട്ടി റണ്ണിങ്ങിലെല്ലാം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് വന്ന് ഉറങ്ങി ഒന്ന് റെസ്റ്റായി ഫ്രഷ് ആയിട്ട് ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഫെസിലിറ്റി ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ടൈം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഇത് വർക്കിംഗ് ആണ്. ഒരു ദിവസമില്ല, 24 മണിക്കൂർ 365 ഡേയ്സ് വർക്കിംഗ് ആണ്. ന്യൂ മമ്പറത്ത് ഇതാദ്യമായാണ് ഇത്തരം ഒരു ചാർജിംഗ് സ്റ്റേഷൻ സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് മമ്പറം വ്യാപാരി വ്യവസായി വൈസ് പ്രസിഡന്റ് നരേന്ദ്രബാബു പറഞ്ഞു. പെട്രോൾ ഡീസൽ ഇതുപോലുള്ള വാതകങ്ങളുടെ ഉപയോഗം കുറക്കാൻ ലോകം ഇന്ന് മുന്നിട്ടിറങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ വർദ്ധനവ് ഈയിടെയായിട്ട് കൂടിയത്. ഈ ഒരു അവസരത്തിലാണ് ഇത്തരം ചാർജിംഗ് സ്റ്റേഷനുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ പ്രവാസിയായ ശ്രീ പ്രജിത്ത് മമ്പറത്ത് ഇങ്ങനെയൊരു സ്ഥാപനം കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാൻ വേണ്ടി തുടങ്ങിയ ഈ ഒരു സംരംഭം വൻ വിജയമായി തീരും എന്നുള്ള തന്നെ പറയാതെ വയ്യ. ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാരി വ്യവസായി എക്സിക്യൂട്ടീവ് അംഗം അനിൽ പ്രസാദ്, സെക്രട്ടറി മുഹമ്മദ് അലി, യു പ്രേമൻ, നവിത പ്രജിത് തുടങ്ങിയവർ സംബന്ധിച്ചു. ചാർജിംഗ് സ്റ്റേഷന് പുറമെ ഇവരുടെ നേതൃത്വത്തിൽ ബസ്, റെയിൽവേ, ഫ്ലൈറ്റ് എന്നിവയുടെ ടിക്കറ്റ് ബുക്കിംഗും വൈദ്യുതി, ഗ്യാസ് ബിൽ അടക്കുന്നതിനും മൊബൈൽ റീചാർജ് ചെയ്യുന്ന സേവനവും ഇവിടെ ലഭ്യമാണ്. ഗ്രാമീക ന്യൂസ്, കൂത്തുപറമ്പ്. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.